സോ ഒരു ഐഡിയയിൽ നിന്നാണ് അപ്പോൾ നമ്മളെല്ലാം തുടങ്ങുന്നത്. അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഈ ബിസിനസ് ഐഡിയാസ് എവിടെ നിന്ന് കിട്ടും, നല്ല ബിസിനസ് ഐഡിയാസ് എവിടെ നിന്ന് കിട്ടും, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്, അപ്പോൾ നല്ലൊരു ബിസിനസ് ഐഡിയാസ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഐഡിയയിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്. അത് നല്ലതാവട്ടെ ചീത്ത ആവട്ടെ, അത് ഇറ്റ് ഡസൻ മാറ്റർ, ബിക്കോസ് നല്ല ഐഡിയ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം നമുക്ക് നല്ലൊരു സക്സസ്ഫുൾ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ബിസിനസ് സക്സസ്ഫുൾ ആവണം പരാജയപ്പെടുന്നത്. എസ്പെഷ്യലി നിങ്ങൾ ആ ഐഡിയ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല, എത്ര നല്ല ഐഡിയ ആയിട്ടും കാര്യമില്ല, അത് പരാജയപ്പെട്ടേക്കാം. പക്ഷേ ചില വളരെ മോശപ്പെട്ട ഐഡിയ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഭാവിയിൽ ഐഡിയയിൽ മാറ്റം വരുത്തിയിട്ടൊക്കെ ആളുകൾ വളരെ സക്സസ്ഫുൾ ആവാറുണ്ട്. അപ്പോൾ ഐഡിയ നല്ലതാവട്ടെ ചീത്തയാവട്ടെ മോശമാവട്ടെ, ഇറ്റ് ഡസൻ മാറ്റർ, അതെങ്ങനെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആളുകൾ ചോദിക്കാറുള്ളത് എങ്ങനെ ഒരു നല്ല ഐഡിയ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനുള്ള ആൻസർ വളരെ സിമ്പിളാണ്. നിങ്ങളടുത്ത് സ്വന്തമായിട്ടൊരു ഐഡിയ പോലും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ഇപ്പോൾ ചെയ്യാൻ നിങ്ങൾ പ്രാപ്തനല്ല എന്നുള്ളതാണ്. നിങ്ങൾ ഗ്രോ അപ്പ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ നിങ്ങളെ കുറ്റം പറയുകയല്ല, നിങ്ങൾ തീർച്ചയായിട്ടും ഗ്രോ അപ്പ് ചെയ്യണം, നിങ്ങൾ വളരേണ്ടതുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരേണ്ടതുണ്ട്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഒരാളെടുത്ത് ചോദിച്ചിട്ട് അയാളെ നിന്നൊരു ഐഡിയ വാങ്ങിയിട്ട് ബിസിനസ് ചെയ്യരുത്. നിങ്ങൾക്കൊരാൾ ഐഡിയ തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അയാളൊന്നും ചെയ്യാതെ നിങ്ങൾക്കൊരു ഐഡിയ തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻ അയാൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു ഐഡിയാണ് അയാൾ നിങ്ങൾക്ക് തരുന്നത്. അയാൾക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ ഐഡിയ നിങ്ങൾ അയാൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യില്ല, അയാൾ തന്നെ അത് ചെയ്ത് സക്സസ്ഫുൾ ആക്കും. അപ്പോൾ അയാൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു ഐഡിയ നീ പോയി ചെയ്ത് നോക്ക് എന്നുള്ള അർത്ഥത്തിലാണ് അയാൾ തരുന്നത്. അത് വാങ്ങിയിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യരുത്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളൊരു ഫസ്റ്റ് ടൈം ഓണ്ടർപ്രണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന മേഖലയിൽ ബിസിനസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. ബിക്കോസ് ബിസിനസ്സുകാരനാവാൻ നിങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കും, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് കൂടി അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവഞ്ച്വലി എന്തായാലും പരാജയത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരു ബിസിനസ് സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഓൺടർപ്രണർ സ്കിൽസ് മാത്രം ഡെവലപ്പ് ചെയ്താൽ മതി, മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാണ്. രണ്ടും അറിയാതെ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലപ്പോഴും പരാജയം മാത്രമായിരിക്കും ഫലം. ഓക്കെ, അപ്പോൾ ഒരാളുടെ ഐഡിയ പുറത്തല്ല നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഐഡിയാസ് ഇഷ്ടംപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ആയിരക്കണക്കിനും 10,000-ക്കണക്കിനും ഐഡിയാസ്, ബെസ്റ്റ് ബിസിനസ് ഐഡിയാസ് ഇൻ 2020 എന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ഇഷ്ടംപോലെ കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കിയല്ല നിങ്ങൾ ബിസിനസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഐഡിയ ഇല്ല, ദാറ്റ് മീൻസ് നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യാൻ നിങ്ങളിപ്പോൾ ആപ്റ്റ് ആയിട്ടില്ല എന്നാണ്. നിങ്ങൾ കഴിവുകൾ നിങ്ങൾ വളർത്തേണ്ടതുണ്ട്. നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത്ത് നിങ്ങൾ കൂട്ടേണ്ടത്, നിങ്ങളുടെ മെച്യൂരിറ്റി നിങ്ങൾ കൂട്ടേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ധാരാളമായിട്ട് ബിസിനസ് റിലേറ്റഡ് വീഡിയോസും ന്യൂസൊക്കെ കണ്ടുകൊണ്ടേ ഇരിക്കുക, നല്ല ബുക്സ് വായിക്കുക, ബിസിനസ് റിലേറ്റഡ് നല്ല ബിസിനസ് ബന്ധങ്ങൾ സൃഷ്ടിക്കുക, ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുമായിട്ട് നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുക, അതുപോലെ തന്നെ നല്ല മെൻറ്റേഴ്സുമായിട്ടും നല്ല കൺസൾട്ടൻസുമായിട്ടൊക്കെ നല്ല ബന്ധം സൃഷ്ടിക്കുക. ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ മെച്യൂരിറ്റി ലെവലും നിങ്ങളുടെ മെൻ്റൽ ലെവലും ഒക്കെ നിങ്ങൾക്ക് ഉയർത്താൻ പറ്റും. അത് ഉയരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഡിഫറൻ്റ് ബിസിനസ് ആശയങ്ങളും തോട്ട്സൊക്കെ നിങ്ങളിലേക്ക് വരും. ആ സമയത്ത് മാത്രം ബിസിനസ് ചെയ്യുക, അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല, മറ്റൊരാളുടെ ഐഡിയ കടമെടുത്ത് ബിസിനസ് ചെയ്യാതിരിക്കുക.